സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ വരുന്ന വാർത്ത, ഈ നിരീക്ഷണ സമിതി, മേൽനോട്ട സമിതി 137 അടിയിലേക്ക് ജലനിരപ്പ് ഇപ്പോൾ നിലനിർത്തണമെന്ന് സുപ്രീം കോടതിയിൽ ഇന്ന് അറിയിക്കും എന്നുള്ളതാണ് ആദ്യ പ്രതികരണം. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യം വസ്തുതാപരമാണെന്നും സത്യസന്ധമാണെന്നും മേൽനോട്ട സമിതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതിൽ അതിയായ സംതൃപ്തിയുണ്ട്. നമ്മുടെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് 137 നിലനിർത്തണം എന്ന് തന്നെയാണ്. 137 നിലനിർത്തണം എന്നുള്ള ആവശ്യം മേൽനോട്ട സമിതി അംഗീകരിച്ച് അറിയിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷകരമാണ്. സ്റ്റേറ്റിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ ഗവൺമെന്റ് കൈക്കൊണ്ട തീരുമാനം ശരിയായിരുന്നു എന്ന് പറയപ്പെടുകയും അത് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതാണെന്നുള്ള ബോധ്യം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന നല്ല കരുതലും പ്രതീക്ഷയുമാണ് എനിക്കുള്ളത്. ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഈ 137 അടിയിലേക്ക് പരിമിതപ്പെടുത്താനുള്ള കാരണമായി പറയുന്നത് കേരളം പറഞ്ഞ ആശങ്കകൾ തന്നെയാണ്. ഒന്ന്, IMD പ്രവചനം, അതേപോലെ തന്നെ ഇടുക്കി FRL എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അപ്സ്ട്രീമിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് വലിയ തോതിൽ ഇടുക്കിയിലേക്ക് സമ്മർദ്ദമുണ്ടാക്കും, താഴയിലേക്ക് വലിയ തോതിലുള്ള ഡിസ്ചാർജ് വേണ്ടി വരും. അത് ആശങ്കാജനകമാണെന്നുള്ള കേരളത്തിന്റെ വാദം പൂർണ്ണമായും 3-അംഗ സമിതിക്ക് ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും, അതായത് നമ്മൾ 2018 പ്രളയ സമയത്തുണ്ടായ ജലനിരപ്പ് നമ്മൾ കാണുകയുണ്ടായി. അതെല്ലാം നമ്മൾ വളരെ ഗൗരവപൂർവമായി തന്നെ കോടതിയെ, അല്ലെങ്കിൽ നമ്മുടെ ഈ സമിതിയുടെ മുമ്പാകിൽ നമ്മുടെ സ്റ്റേറ്റ് നിരത്തി. 2006-2014 വർഷങ്ങളിലാണ് സുപ്രീം കോടതി വിധി അനുസരിച്ച് 142 അടി വരെ ജലനിരപ്പാകാമെന്നുള്ള ഒരു യാഥാർത്ഥ്യ ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ പിന്നീട് 2018 വന്ന അതിവൃഷ്ടിയും അനുബന്ധ വിഷയങ്ങളും കേരളത്തിൽ രൂപപ്പെട്ട വിഷയങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ചുകൊണ്ടാണ് 139 അടിയായി നിലനിർത്തണമെന്നുള്ള 2018 സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അപ്പൊ അതിന് വലിയ ഗൗരവമുണ്ട് ഇപ്പോഴത്തെ അന്തരീക്ഷത്തില്. എല്ലാ വർഷവും ആരംഭിക്കുന്നു, ഇപ്പോൾ തന്നെ അതിവൃഷ്ടി ഉണ്ടായി, ഉരുളപൊട്ടലുണ്ടായി, 40 ജീവൻ അപകരിച്ചു, മുല്ലപ്പെരിയാറും വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നു. അപ്പൊ അത്തരം ആശങ്കകൾ നമ്മൾ ഗവൺമെന്റ് ബോധ്യപ്പെടുത്തി അത് ശരിയാണെന്നാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ പുതിയ ഡാം ഉണ്ടാകണം എന്നുള്ള നമ്മുടെ ആവശ്യം തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടും. അത് അതിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇതിൽ ഉണ്ടാകുമോ എന്നോ എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ 3-4 വർഷത്തെ സർജ് അതുകൂടി ഈ നിരീക്ഷണ സമിതി അല്ലെങ്കിൽ മേൽനോട്ട സമിതി കണക്കിലെടുത്തിട്ടുണ്ട്, IMD പ്രവചനം കണക്കിലെടുത്തിട്ടുണ്ട്. തുലാവർഷം എന്നത് ഇനിയും പ്രശ്നം രൂക്ഷമാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നമ്മുടെ വാദം അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2018 മുതൽ തുടരുന്ന ഈ അവസ്ഥ, നേരത്തെ 139, ഇപ്പോൾ 137 പരിമിതപ്പെടുത്തണം, ഭാരമധിഷ്ഠിതമായ ഈ ഡാമിന്റെ കാലപ്പഴക്കവും ബലക്ഷയവും ഏതാണ്ട് ശരിവെക്കുകയാണ്, ഇത് ഡീകമ്മീഷൻ ചെയ്യണം, പുതിയ ഡാം വേണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നതിലേക്ക് ഒരു നിർണായക ചുവടായി ഇതിനെ കാണാമോ? തീർച്ചയായിട്ടും അതിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുപ്രീം കോടതി ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ആലോചിച്ച് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം പറയുമ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് ഇന്നത്തെ സാഹചര്യത്തിൽ മുഖവിലേക്ക് എടുക്കുമെന്നും അത് ഗൗരവപൂർവ്വം കാണുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾക്ക് ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്നത് 1989 മുതൽ 2018 കാലഘട്ടത്തിനോട് ഇടയ്ക്ക് ഏതാണ്ട് 14-15 തവണ നമ്മള് ഈ മുല്ലപ്പെരിയാർ ഡാം നമുക്ക് തുറന്നുവിട്ട് വെള്ളം ഒരുക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഒക്ടോബർ മാസം 16 മുതലിങ് എടുത്താൽ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്നും നമ്മൾ കൈമാറിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി നമ്മുടെ സ്റ്റേറ്റ് മോണിറ്റർ ചെയ്ത് വരിക. അപ്പൊ ആ നിലയിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മന്ത്രിയിൽ നിന്ന് പ്രതികരണം ഞാൻ തേടുകയാണ്. ഒന്ന്, ഈ 137 അടിയിലേക്ക് പരിമിതപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ അനുസരിച്ച് ഒരു വലിയ എവിക്ഷൻ അവിടെ വേണ്ടി വരുമോ? നമ്മളെല്ലാം സജ്ജമായിട്ടുണ്ടെന്ന് പറഞ്ഞ് 3,200 പേരെ മാറ്റി പാർപ്പിക്കാൻ അതിലേക്ക് പോകേണ്ടി വരുമോ? അങ്ങനെ പോകേണ്ടി വരികയില്ല. കാരണം നമ്മൾ 2018 ലെവൽ അനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അന്ന് ഈ പറഞ്ഞ പോലെ 40-41 ഒക്കെ വരെ ജലനിരപ്പ് ഉയർന്നു അല്ലേ അന്നത്തെ സാഹചര്യത്തിലെ. അപ്പൊ നമുക്ക് നല്ല തോതിൽ വെള്ളം അഴിച്ചുവിടേണ്ടി വന്നു. ഇപ്പൊ കാണുന്ന മറ്റൊരു പ്രത്യേകത 2200 ഹനിയടി വെള്ളം ഇപ്പൊ കൊണ്ടുപോകുന്നോടത്ത് അത് മാക്സിമം 2700 വരെ എടുക്കണം എന്നുള്ള നിലയിലേക്കുള്ള ആവശ്യം വരികയും കൂടി ചെയ്തു. അപ്പൊ സ്വാഭാവികമായും അവിടെ തന്നെ 500 ഹനിയടി വെള്ളം കൂടുതലായി ഡിസ്ചാർജ് ചെയ്യപ്പെടേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാരണം ഒരു ഒരു സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്താൻ 2398 നമ്മൾ ഇടുക്കി ഡാം ഓപ്പൺ ചെയ്തു. നമുക്ക് 2403 വരെ FR ഒരു ഡാം 2401 ഓൺ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ 2398 തുറന്നത് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും മുല്ലപ്പെരിയാറിൽ നിന്ന് ഇനി വെള്ളം അഴിച്ചു വിട്ടാലും നമുക്ക് അതിനുള്ള സേഫ്റ്റി മെഷർമെന്റ്സിനാൽ ഇവിടെ ഈ വെള്ളം
കിടക്കാൻ പാകത്തിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇടുക്കി ഡാം വളരെ കൺട്രോളിലാണെന്ന് മാത്രമല്ല, ഈ വരുന്ന വെള്ളം ശേഖരിക്കാനുള്ള കപ്പാസിറ്റി നന്നായിട്ട് നമുക്കുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങൾ ഏതായാലും താഴേക്ക് വരുന്നില്ല. എന്നാൽ മുല്ലപ്പെരിയാറിലെ നമ്മൾ റൂൾ കർവ് എന്നുള്ളത് അഡ്ഹോക്ക് ചെയ്യുകയാണ് കേരളം. അതെ, തീർച്ചയായിട്ടും നമ്മൾ കർവിൽ വന്നാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നേരത്തെ അറിയിപ്പ് തരും. അവിടെ അറിയിപ്പ് തരുമ്പോൾ എത്ര ഹനേടി വെള്ളമാണോ ഒഴുക്കി വിടുന്നത് അതിനനുസരിച്ചുണ്ടാകാവുന്ന നമ്മുടെ ഫ്ലഗ് മാപ്പ് നമുക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരെ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് അവസാനമായി ഒരു കാര്യം കൂടി, ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, പുതിയ ഡാം വേണം, അതാണ് കേരളത്തിന് ശാശ്വതമായ പരിഹാരം. കാരണം ഇത് ഓരോ വർഷവും ആവർത്തിക്കാനേ സാധ്യതയുള്ളൂ ഈ പ്രതിസന്ധി. അപ്പോൾ ഡിസംബറിൽ മുഖ്യമന്ത്രിതല കൂടിക്കാഴ്ചയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, കേരളം ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ആത്മാർത്ഥമായ ശ്രമം എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? മുഖ്യമന്ത്രി ഒരു പുതിയ ഡാം ഉണ്ടാകണമെന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ അതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അത്തരം കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെ വിശകലനം ചെയ്ത് ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. അദ്ദേഹം നിയമസഭയിൽ പ്രസ്താവിച്ചല്ലോ ഗവൺമെന്റ് ഒരു പുതിയ ഡാം ഉണ്ടാവുകയാണ് ഗവൺമെന്റിന്റെ നയം ആവശ്യം എന്ന് പറയുമ്പോൾ അതിനോടനുബന്ധമായി ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഇപ്പോൾ പറഞ്ഞതുപോലെ ആ വെള്ളം സ്പില്ല് ചെയ്താൽ ഉണ്ടാകാവുന്ന അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചു. ഇന്ന് 2 മണിക്ക് ഞാനും റവന്യൂ മന്ത്രിയും ഒരുമിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഒരു മീറ്റിംഗ് ഇന്ന് ചേരുന്നുണ്ട് 2 മണിക്ക്. ഒരു കാര്യം കൂടി, ഇന്നലെ കണ്ട ഒരു വാർത്തയിലെ ഒരു സംശയമാണ്, ഇടുക്കി എം പി അവിടെ പോയപ്പോൾ 1.5 മണിക്കൂറോളം കാത്തു നിന്ന് മടങ്ങി എന്ന് പറഞ്ഞു കേരള പോലീസ് തന്നെ. അങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് കയറാൻ കഴിയാത്ത ഒരു സുരക്ഷാ പ്രശ്നമുണ്ടോ അവിടെ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ? നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടില്ല. എന്താ അതിനകത്ത് അവിടെ ഉണ്ടായ വിഷയം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഡീനുമായിട്ട് സംസാരിക്കാനും കഴിഞ്ഞില്ല. അത് തീർച്ചയായിട്ടും തിരക്കും.